ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് ഇത് ഒരു തുള്ളി മതി എത്ര കാലപ്പഴക്കമുള്ള പല്ലിലെ കറയായാലും അത് പൂർണ്ണമായിട്ടും അലിഞ്ഞ് പുറത്തു പോകുവാൻ ഒരു അടിപൊളി വെരി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി. ഓക്കെ, ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇട്ടുതന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇനി നമുക്ക് അറിയാലോ ടോപ്പിക്കായിട്ട് പോകും. ഓക്കെ, അപ്പോൾ പല്ലിലെ കറ. ഓക്കെ, അപ്പോൾ ഈ പല്ലിലെ കറ പോകാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരെനിക്ക് മെസ്സേജ് അയച്ചു, ബ്രോ ഇങ്ങനെ പല്ലിൽ കറയുണ്ട്, അത് പൂർണ്ണമായിട്ടും മാറുന്നില്ല, ഇത് എങ്ങനെയാണ് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ പല്ലിലെ കറ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ പല്ലിലെ കറ പൂർണ്ണമായിട്ടും എടുത്ത് കളയണം എന്ന് ആഗ്രഹിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോഴീ പല്ലിലെ കറ ഉണ്ടാകാൻ കാരണം നമ്മൾ ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും വൃത്തിക്ക് പല്ല് തേക്കാതിരുന്നാലുണ്ടാകും. അതേപോലെ തന്നെ സിഗരറ്റ്, ബീഡി, പാനമ്പരാഗ്, അതുപോലെ അറിയാം തമ്പാക്ക്, മുറുക്കാൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ആക്കുന്നവർക്കും പല്ല് നല്ലതുപോലെ കറക്കും. ഈ ഇടയ്ക്ക് വ്യക്തി പറഞ്ഞാണ്, ബ്രോ ഞാന് പല്ല് മൊത്തം കട്ട കറുപ്പാണ്, ബ്രൗൺ കളറായിരുന്നു, അത് ഇപ്പൊ കറുപ്പായി, എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കുന്നത് സിഗരറ്റ് വലിക്കാറുണ്ടോ? ആ ഞാൻ പണ്ട് വർഷങ്ങളോളം സിഗരറ്റല്ല ബീഡിയാണ് വലിക്കുന്നത്, മുറുക്കാൻ ചതയ്ക്കാറുണ്ട്. മതിയല്ലോ ഈ രണ്ട് ബാറ്റ് ആവശ്യം മതിയല്ലോ പല്ല് കറയാകാൻ. ഓക്കെ, അപ്പൊ ആ വ്യക്തി പറഞ്ഞ, ബ്രോ എങ്ങനെയെങ്കിലും ഈ പല്ല് കറയൊന്ന് മാറ്റി കളഞ്ഞേ പറ്റൂ, എന്തെങ്കിലും പറഞ്ഞതാ എന്നാണ് ചോദിച്ചത് ഇൻസ്റ്റാഗ്രാമിനകത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യം പറയാം, നിങ്ങൾക്ക് തന്നെ അറിയാം സിഗരറ്റ്, അതുപോലെ തന്നെ ബീഡി, മുറുക്കാൻ, അതുപോലെ തന്നെ ഈ പാക്ക് ഐറ്റംസ്, അതേപോലെ തന്നെ തമ്പാക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ആയി കഴിഞ്ഞാൽ പല്ല് കറയാവും. എങ്കിൽ പിന്നെ അതങ്ങ് യൂസ് ആക്കാതെ ഇരുന്നാൽ പോരെ? നിങ്ങൾ ഇതൊക്കെ യൂസ് ആക്കുവാണെങ്കിൽ നിങ്ങളുടെ പല്ലിലും കറയാവും, നിങ്ങളുടെ നെഞ്ചിനകത്തും കറയാവും, നിങ്ങളുടെ വയറ്റിന്റെ അകത്തും കറയാവും, എന്തിനു പറയണം, നിങ്ങളുടെ ആസനത്തിൽ വരെ കറയാവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ നിർത്താൻ പറ്റും, നിർത്തുക. ഓക്കെ, അതേപോലെ തന്നെ ഈ മദ്യപാനവും പുകയില അൻസോപ്പൊക്കെ നിർത്താൻ വീഡിയോ ഇട്ടുണ്ട്, കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കണ്ടിട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തിക്കളായി. ഓക്കെ, അപ്പോഴെന്തായാലും പല്ല് കറുത്തു, പല്ല് കറുത്തു. ഓക്കെ, അപ്പോൾ ഈ പല്ല് കറുപ്പ് വന്ന ആൾക്കാർ, അതായത് ബ്രൗൺ കളറായി കറി, പിന്നെ അത് കാറ് പോലെ കറുക്കും. ഓക്കെ, അങ്ങനെ ഈ പല്ല് കറയുള്ള ആൾക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ രാവിലെയും പല്ല് തേക്കണം, രാത്രിക്ക് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും പല്ല് തേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പല്ല് സംരക്ഷിച്ചു കഴിഞ്ഞാൽ പല്ല് കറ ഉണ്ടാകത്തില്ല. ഓക്കെ, ഞാനിപ്പോഴൊരു മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരുന്ന് നിങ്ങൾ യൂസ് ആക്കുമ്പോൾ തന്നെ, അതായത് ഒറ്റ തവണ നിങ്ങൾ യൂസ് ആക്കുമ്പോൾ തന്നെ പല്ലിലെ കറ കംപ്ലീറ്റ് പോകും, കംപ്ലീറ്റ് ആയിട്ട് പോകും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പല്ല് കെയർ ചെയ്യണം, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ രാവിലെയും രാത്രിയും പല്ല് തേക്കുക, രാവിലെ നിങ്ങൾ ഉറക്കം എണീറ്റോടെ പല്ല് തേക്കുക. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും പല്ല് തേക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് അറിയാം, തന്നെ പറയുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ രാത്രിക്ക് നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും പല്ല് തേക്കുക, അതായത് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് പല്ല് തേച്ചിട്ട് കടന്ന് ഉറങ്ങുക. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ്, ഈ ഇടയ്ക്ക് ഞാൻ ഒരു ട്രാവൽ, ഇപ്പം നമ്മൾ റൂമെടുത്ത് താമസിച്ചു, ഞാനും വൈഫും കൊച്ചുണ്ടായിരുന്നു, താമസിച്ചു. അപ്പോൾ ബ്രഷ് എടുക്കാൻ മറന്നു പോയതുകൊണ്ട് ബ്രഷ് മേടിച്ചു, ഞാൻ കടയിൽ ബ്രഷ് മേടിച്ചു. അപ്പം ഞാൻ അറിയുന്നില്ല ബ്രഷ് എങ്ങനത്തെ ബ്രഷാണെന്ന്, നല്ല സൂപ്പർ ബ്രഷായിട്ട് ഇരുന്ന് കാണാൻ ഞാൻ തലേ ദിവസം രാത്രിക്ക് മേടിച്ചതാണ്. ഞാൻ രാവിലെ അത് പൊട്ടിച്ചിട്ട് ബ്രഷിന്റെ കവറൊക്കെ പൊട്ടിച്ച് ബ്രഷ് എടുത്തിട്ട് പേസ്റ്റൊക്കെ വെച്ച് ഞാൻ കൊണ്ടുവച്ചു കൊടുത്തു വായിക്കത്ത്. അയ്യോ കല്ല് പോലെ ഇരിക്കണം, മരക്കഷ്ണം കഴിക്കണം, മരക്കഷ്ണം. ഈ കമ്പി ബ്രഷ് ഇരിക്കില്ലേ, കമ്പി ബ്രഷ്, ഈ കമ്പി പോലെ ഇരിക്കണ ബ്രഷ് ഞാൻ അറിയാൻ വിളിച്ചപ്പോഴത്തേക്കും മോണം വിളിച്ചു. അത്രയും ഹാർഡ് ബ്രഷ്, ഒരിക്കലും തേക്കരുത് അങ്ങനത്തെ ബ്രഷ്, നിങ്ങൾ ഒരിക്കലും പല്ല് തേക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനത്തെ ബ്രഷ് നിങ്ങൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുകയും ചെയ്യരുത്. അങ്ങനത്തെ ബ്രഷ് മേടിച്ചതിന്റെ മതിലുള്ള പായലൊക്കെ വേണം നിങ്ങൾക്ക് ചോണ്ടി കളയാം. അങ്ങനത്തെ ബ്രഷ് മേടിച്ചതേ മതിലുള്ള പായലൊക്കെ വേണം ചോണ്ടി കളയാം, അത് വെറും ഡേഞ്ചർ ബ്രഷാണ്. എനിക്കത് ഇപ്പോഴും ഓർമ്മ പേടിയാണ്, ഞാൻ ഉണ്ടാകും പിടിച്ചുകൊടുത്ത് കല്ല് പോലെ ഇരിക്കുന്നു, കല്ലം കുറ്റി ബ്രഷ്. ഓ അപ്പൊ നിങ്ങളൊരു കാര്യം, അതുപോലത്തെ ബ്രഷ് ഉപയോഗിക്കല്ലേ,
പ്രത്യേകം ശ്രദ്ധിക്കുക, സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വേണം നിങ്ങൾ പല്ല് തേക്കുവാൻ ഉപയോഗിക്കേണ്ടത്. കാരണം സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ആണെങ്കിൽ പല്ലിന്റെ മുക്കിനും മൂലയ്ക്കും അത് പോവും, ആ ബ്രഷ് പോവും. ഓക്കെ, മനസ്സിലായില്ല? അപ്പൊ അതുവഴി പല്ല് ക്ലീൻ ആവും. ഓക്കെ, ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെച്ചു കൊടുക്കുക. ആ മരം പോലെയൊക്കെ ബ്രഷ് മേടിച്ചാണെങ്കിൽ ഇതൊരു ഡേഞ്ചർ സാധനമാണ്, മോണയും മുറയും പല്ല് വൃത്തിയാകത്തുമില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ ബ്രഷ് വാങ്ങരുത്. ഓക്കെ, അപ്പോൾ ഇനി ആ മരുന്ന് പല്ലിലെ കറ പൂർണ്ണമായിട്ടും അലിഞ്ഞ് പുറത്തു പോകുന്ന ആ ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ആ മരുന്ന് ഉണ്ടാക്കുവാൻ നിങ്ങൾ ആദ്യമായി എടുക്കേണ്ടത് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ. എന്തൊരു സോഡ? ബേക്കിംഗ് സോഡ. അറിയാലോ ബേക്കിംഗ് സോഡ എന്തിനാണെന്ന്? സോഡാ പൊടി അറിയാം, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ എടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂണ് ചെറുന്ന അരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂണ് ചെറുന്ന അരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കുക. നല്ലതുപോലെ മിക്സാക്കിയിട്ട് അത് പറഞ്ഞു മുങ്ങി വരും. എന്നിട്ട് നിങ്ങൾ നല്ലപോലെ മിക്സ് ആക്കണം. ഇതിനെ നല്ലതുപോലെ മിക്സാക്കിയ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ, എന്തിനെണ്ണ? വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ അടിതാങ്ങി ഇളക്കി മിക്സാക്കുക. അങ്ങനെ നിങ്ങൾ നല്ലതുപോലെ മിക്സാക്കിയ ശേഷം അത് ബ്രഷിലെടുത്ത്, ബ്രഷിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷിലെടുത്ത് പല്ലേക്ക് പല്ല് തേക്കുക. അഥവാ അതിന് ചില ആൾക്കാർ സംശയമുണ്ടാവും ഇതിന് മോണെ പറ്റിയ കുഴപ്പമുണ്ടോന്ന്. ഒരു കുഴപ്പമില്ല, വായ്ക്കകത്തുള്ള ബാക്ടീരിയകളൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും. പ്രത്യേകിച്ച് മോണവഴപ്പ് ഇതൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അങ്ങനെ നിങ്ങൾ ഈ മരുന്നെടുത്ത് പല്ല് തേക്കുക, മരുന്ന് ബ്രഷിൽ പല്ല് തേക്കുക, ഒരു രണ്ട് മിനിറ്റ് തേക്കുക, നല്ലതുപോലെ തേച്ച് കൊടുക്കുക, നല്ലതുപോലെ തേച്ച് മസാജ് ചെയ്യുക, പല്ല് മസാജ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഒറ്റ നേരം തേക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പല്ല് കറ പൂർണ്ണമായിട്ട് പോവും. നിങ്ങൾ തേച്ച് നോക്ക്, നിങ്ങൾ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല്ല് കറ ഇളകും, പല്ല് കറ ഇളകി നിങ്ങൾ തുപ്പുമ്പോൾ പോവും, പല്ല് ക്ലീൻ ആവും, പല്ല് നല്ല വെളുത്ത് കുട്ടപ്പന പോലാവും. അരപ്പനാവും കുട്ടപ്പനാവും, പല്ല് വെളുത്ത് കുട്ടപ്പനാവും, നല്ല വെണ്മയായിരിക്കും, തിളങ്ങും. ഇങ്ങനെ നിങ്ങൾ രാവിലെ പല്ല് തേക്കുക, അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകും മുമ്പായിട്ട് പല്ല് തേക്കുക. രണ്ട് പ്രാവശ്യം തേച്ചാൽ മതി ഈ മരുന്നുകൾ, രണ്ട് തവണ തേച്ചാൽ മതി. പിന്നെ അതിനുശേഷം നിങ്ങൾ പിറ്റേ ദിവസം മുതൽ പല്ല് സംരക്ഷിക്കുക, അതായത് പല്ലിൽ കറ ഉണ്ടാകാതെ നിങ്ങൾ സംരക്ഷിക്കുക. ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ഓർത്ത് വെച്ചു കൊടുക്കുക. അതേപോലെ ചെയ്താൽ മതി, പിന്നെ ഒരിക്കലും പല്ല് കറ ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ ഈ നിലവിലുള്ള കറ പൂർണ്ണമായിട്ടും അലിഞ്ഞു പോകുന്നതായിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മനസ്സിലായല്ലോ, മനസ്സിലായല്ലോ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.